ചെലവ് ചുരുക്കും. ജീവനക്കാർ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പോകാൻ സമ്മതിക്കില്ല. അതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫോർമുല. എത്രയേ ഉള്ളൂ, എല്ലാ ഓട്ടകളും അടയ്ക്കും. കാരണം നമ്മൾ ഈ വരവിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം റിപ്പോർട്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും 9 കോടി റെക്കോർഡ് വരുമാനമാണ് കാണി എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട്, ജീവനക്കാർക്കും ഉണ്ട്. അപ്പോൾ ജീവനക്കാർ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട്, മാധ്യമങ്ങളിൽ തന്നെ പറയുന്ന കണക്കില്ല എന്ന് സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ കണക്കില്ല. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് സംവിധാനമില്ല, ഒരു എച്ച് ആർ സംവിധാനമില്ല. അപ്പോൾ അതുണ്ടാകുന്നതോടുകൂടി തന്നെ ഈ നമ്മൾ കണക്കുണ്ടാകുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൺകുടത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഓട്ട, ഒരു മുട്ട സൂചി ഓട്ട മതി, നേരം വെളുക്കും വെള്ളം കാണില്ല. ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഓട്ടമില്ലേ ഉള്ളൂ നമ്മൾ വരിക. അതുപോലുള്ള എല്ലാ ഓട്ടുകളും, അതായത് ഓഫീസിലെ വൈദ്യുതി ചാർജ് വരെ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരിക്കും. അല്ലാതെ ജീവനക്കാരെ ശമ്പളത്തിൽ പിടി അങ്ങനെയൊന്നുമല്ല. വെറുതെ വണ്ടി ഓടിക്കില്ല, ഒരു ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് അത് ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ ഡീസൽ മൈലേജ് കൂട്ടുന്ന വണ്ടികളിലേക്കോ മാറും. ഇനി ഞാനത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അത് പെൻഷൻ എല്ലാം പരിശോധിക്കണം. പെൻഷൻ ഒരുപാട് വർഷത്തെ കൊടുക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കറക്റ്റായിട്ട്. ഇന്നൊരു നമ്മുടെ അക്കൗണ്ടിങ് സെക്ഷൻ ഇല്ല, ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന പെൻഷനെ കറക്റ്റാണോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ഒരാഴ്ച സമയം എനിക്ക് തന്നാൽ ഞാൻ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും സംസാരിക്കും. ഞാൻ നല്ല പ്രപ്പോസലുകൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കും. നമുക്കിത് ലാഭത്തിലൊന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനൊരു മെച്ചപ്പെട്ട സർവീസായി നമുക്ക് കൊണ്ടുപോകാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. ഈ ചെലവുകളെല്ലാം ഇല്ലാത്ത എവിടൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അവിടെല്ലാം പർച്ചേസിലായാലും എവിടെയാലും നിയന്ത്രിക്കുക എന്നുള്ളത്, അതൊരു ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മുറുക്കാങ്കടയിലെ എക്കണോമിക്സാണ്. വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക. അപ്പോൾ ചെലവിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല സത്യത്തിൽ. ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണ, നിങ്ങളിത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്, എവിടെയെങ്കിലും ധാരണയുണ്ടോ? ആർക്കെങ്കിലും ഇല്ല. അപ്പോൾ അതൊരു ധാരണ ഉണ്ടാകണം നമ്മൾ. അതുണ്ടാകുന്നതോടുകൂടി നമുക്ക് ഗവൺമെൻറ് സഹായം ഇല്ലാതെ കുറച്ച് നാളെ നിൽക്കാൻ നമുക്കത്തില്ല. ആ സഹായം കഴിഞ്ഞ 1.5 വർഷമായി LDF ഗവൺമെൻറ് KSRC കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൂടെ അത് തുടരേണ്ടി വരും. ഒരു അത് പിടിച്ച് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. കാരണം സമരമൊന്നും ആരും ചെയ്യണ്ട, തൊഴിലാളികൾക്കെതിരല്ല, തൊഴിലാളി യൂണിയനെതിരല്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ല, എന്നോട് സ്നേഹത്തോടെ ഏത് കാര്യവും പറയാം, ഞാൻ കേൾക്കും. നിങ്ങൾക്കും എന്തെങ്കിലും ആശയം ഉണ്ടോ എന്നോട് പറയാം, ഞാൻ കേൾക്കും. ഓട്ടകൾ എവിടേക്കാണ് ഉള്ളത്? ഓട്ടകൾ എവിടേക്കാണ്? ഓട്ടമുണ്ട്, ഷുവറായിട്ട് 100% ഉണ്ട്. ഇപ്പം ഞാൻ ഒരാൾ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യും, ഉദാഹരണം പറയാം, പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയാൽ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് വരുന്നത്. കിട്ടേണ്ട തൊഴിലാളി കിട്ടാതെയും പോവും, കിട്ടാണ്ട് വെറുതെ നമ്മുടെ കാശ് പോവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഇതാണ് നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യം എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റും, അവർ കോടതിയിൽ പോയാൽ കൊടുത്തല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മമായ പരിശോധനയും ഒരു കാൽക്കുലേഷനും നമ്മൾ നടത്തണം. കാരണം നമ്മൾ അത്തരം വേസ്റ്റുകളുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സർവീസ് കൊടുക്കുക, അത് തന്നെ ഒരു സംഭവമുണ്ട്. ഇപ്പം എനിക്കൊരാൾ ഒരു ഡ്രൈവറെ പറ്റി പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേളാങ്കണ്ണിക്ക് പോകുമായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും വേളാങ്കണ്ണിക്ക് സ്ഥിരമായിട്ട് പോകുക. പ്രധാന ജോലി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വില കുറച്ച് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വില കൂട്ടി വയ്ക്കുക. അതിനെ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇതിനെ ഒരു ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണ് ചെയ്യുന്നത്? മാനുവലാണ്. സംഘടനകൾ അതിനകത്ത് കൈകടത്തുന്നു, ജീവനക്കാരതിനകത്ത് കൈകടക്കുന്നു, DTOമാർ കൈകടത്തുന്നു, എല്ലാവരും കൈകടന്നു. അപ്പോൾ അത് കൈകടത്തൽ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടേണ്ടത്. വളരെ സിമ്പിളൊരു ഫോർമുലയാണ്. ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന സമയത്ത് പറയുമ്പോൾ ക്യാഷ് കൂടുതൽ, ടിക്കറ്റ് മെഷീനിൽ കൂടുതൽ കളക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ വണ്ടി ഓടണം. അത് കുറഞ്ഞിരിക്കുന്നത് കുറച്ച് വണ്ടി ഓടണം. പിന്നെ ഈ വണ്ടികൾ വരിവരിയായിട്ട് പോകുന്ന നമ്മളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ GPS ഉപയോഗിച്ച് ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കണം. ആ കൺട്രോൾ റൂമിലിരുന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ പൈസ ചിലവാക്കിയാലും ഉണ്ടാക്കണം. ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടിക്കറ്റ് മെഷീൻ്റെ കളക്ഷൻ ഡേറ്റയാവും അതിനകത്ത്. ഈ നമ്മുടെ GPSലെ വഴിവരിയായിട്ട് പോകുന്ന പ്രശ്നം ഒരു പൊസിഷനിങ് ഒരു ഡേറ്റയാവും, ഡ്യൂട്ടി പാറ്റേൺ ഒരു ഡേറ്റയാവും. ഈ 3 ഡേറ്റ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെഡ്യൂൾ കമ്പ്യൂട്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഷെഡ്യൂൾ നടപ്പിലാക്കണം ഒറ്റ ദിവസം കൊണ്ട്. ആ പക്ഷേ അരാജകത്വമായിരിക്കും, ഒരു തർക്കവും വേണ്ട. അത് ആ ദിവസങ്ങളിൽ വലിയ പക്ഷെ ഒരു മാസം കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ ഡെഡ് മൈലേജ് മുഴുവൻ ഒഴിവാക്കി കിട്ടും. ആർക്കും, അതായത് മന്ത്രി വിചാരിച്ചാൽ പോലും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇതിനെ മാറ്റണം. പിന്നെ ബില്ലുകളുടെ പേയ്മെൻ്റ് എല്ലാം കമ്പ്യൂട്ടറിലാക്കും. വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എപ്പോഴും അഴിമതി നടക്കാൻ സാധ്യത. പണ്ട് ഞാനിതെല്ലാം കമ്പ്യൂട്ടറിലാക്കിയതാണ്. ബില്ലിൻ്റെ പേയ്മെൻറ്റും സ്പെയർ പാർട്സിൻ്റെ ഓർഡറും ഞാൻ മന്ത്രിയായിരുന്ന 2002 കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്തിരുന്നത്. ആരും ശ്രദ്ധിച്ചില്ല, അത് പൊളിച്ചു കളഞ്ഞത് കഴിഞ്ഞപ്പോൾ. അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള കറപ്ഷനുള്ള സാധ്യതയില്ല.
ഒരാൾ അഡ്വാൻസ് ആയിട്ട് എന്നെ നിങ്ങളുടെ പേയ്മെന്റ് നേരത്തെ തരാമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ആ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് ചെയ്യുന്ന എമൗണ്ടും ചെക്ക് എഴുതുന്ന ജോലി മാത്രമേ ഉള്ളൂ സ്റ്റാഫിന്. അങ്ങനെയേ പാടുള്ളൂ. ഞാനൊരു സ്വകാര്യ വെറുതെ ഒരു മെസ്സേജ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, സ്വകാര്യമായി നടത്തുന്ന ഒരു ഹോട്ടലാവട്ടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആവട്ടെ ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ച ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പുളയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഇന്ന് മുതലൊന്ന് പഠിക്കൂ. ചോർച്ചകൾ ഇതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നില്ല, അത്തരം ചോർച്ചകൾ പരിശോധിച്ചാൽ മതി. ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ തന്നെ വലിയ എമൗണ്ട് സർക്കാർ കൊടുക്കേണ്ടി വരും. ഒരാളെ കാൽക്കുലേഷൻ, ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ഇരുന്ന സമയത്ത് ഇതുപോലെ വാട്ടർ അതോറിറ്റിയിൽ ഒരു വിഷയം വന്നൊരു ഒരു വ്യക്തിയുടെ പരാതിയാണ്. ആ പരാതി പരിശോധിച്ചപ്പോൾ കാൽക്കുലേഷനിൽ മിസ്റ്റേക്കിൽ ഒരുപാട് പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട്. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ഒടുവിൽ അവർ സമ്മതിക്കുന്നുണ്ട്, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയുകൊണ്ടാണ് ഇയാൾക്ക് കൊടുക്കാത്തതെന്ന്. അയാൾ നീതി തേടി വന്ന ആളാണ്, മറിച്ചും ഉണ്ട്. അമിതമായി വാങ്ങിച്ചുകൊണ്ട് വന്നതിനെ പറ്റി ആരും മിണ്ടാറില്ല, കാരണം അമിതമായി എനിക്ക് 2 ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യം കൂടുതൽ കിട്ടിയാൽ ഞാൻ മിണ്ടു. എനിക്ക് 50 രൂപ കുറഞ്ഞാലല്ലേ ഞാൻ വരത്തുള്ളൂ, ഒരു ഒരു പരാതിയുമായി വരത്തുള്ളൂ. അപ്പം കിട്ടിയവരും ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണം, അതൊക്കെ ഒന്ന് പരിശോധിക്കണം. എല്ലാ മുക്കും മൂലയും പരിശോധിക്കണം. എവിടെയെങ്കിലും ഓട്ടോകൾ കണ്ടാൽ അറിയിക്കുക, നമുക്ക് അടയ്ക്കാം. ശരി, താങ്ക് യു.